അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീൻ അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 3038. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് വിശുദ്ധ റമദാനിൽ നമ്മോട് കൂടുതൽ ചെയ്യാൻ പ്രേരിപ്പിച്ച ഒരു അമൽ, വിശുദ്ധ റമദാനിൽ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ച ഒരു അമൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അബു ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറഞ്ഞു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിരുന്നു, യുറഗിബു ഫീ ഖിയാമി റമദാന, റമദാനിലെ നിസ്കാരം, റമദാനിലെ സ്പെഷ്യൽ നിസ്കാരം ഉണ്ടല്ലോ, ആ നിസ്കാരത്തിന് നബി തങ്ങൾ കൂടുതൽ പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു. മിൻ ഗൈരി അയ്യ ഉമുറഹും ഫീഹി ബി അസീമത്തിൻ, വളരെ കർശനമായിട്ട് കൽപ്പിക്കൽ കൂടാതെ, കാരണം നിർബന്ധമായി ചെയ്യണമെന്ന് പറയാറില്ല, എന്നാൽ വളരെയധികം പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു, നിങ്ങളതെന്തായാലും ചെയ്യണം, അതിന് വലിയ പുണ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ വളരെ പ്രോത്സാഹനം, പ്രേരണ നബി തങ്ങൾ നൽകാറുണ്ടായിരുന്നു. നിർബന്ധിച്ചിട്ടില്ല, നിർബന്ധമായ ഒരു നിർബന്ധമായ അമലല്ല ഖിയാമു റമദാൻ, റമദാനിലെ നിസ്കാരം, റമദാനിലെ സ്പെഷ്യൽ നിസ്കാരം അഥവാ തറാവീഹ് നിസ്കാരം. ഫൈഖൂൽ, നബി തങ്ങൾ പറയാറുണ്ടായിരുന്നു, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ, ഒരാൾ റമദാൻ മാസത്തിൽ നിസ്കരിച്ചാൽ, തറാവീഹ് അടക്കമുള്ള നിസ്കാരം നിർവഹിച്ചാൽ, റമദാനിലെ തറാവീഹ് ഒരാൾ നിസ്കരിച്ചാൽ ഈമാനോടുകൂടെ വിശ്വസിച്ചുകൊണ്ട്, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ നിസ്കരിച്ചാൽ, ഗഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവൻ്റെ തെറ്റുകളിൽ നിന്നും മുൻകഴിഞ്ഞതൊക്കെയും പൊറുക്കപ്പെടും. ചെയ്തു പോയ തെറ്റുകൾ പൊറുക്കപ്പെടാനൊരു കാരണമാണ് വിശുദ്ധ റമദാൻ തറാവീഹ് നിസ്കാരം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മിൽ നിന്ന് ധാരാളം തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, അത് പൊറുക്കപ്പെടാൻ ഈ വിശുദ്ധ റമദാൻ കാരണമാണ്, അതിലെ തറാവീഹ് കാരണമാണ്. അള്ളാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.